നമസ്കാരം, നേർക്കുനേരിലേക്ക് വീണ്ടും സ്വാഗതം. അടുക്കള പൂട്ടി പോകേണ്ടി വരുമെന്ന് വീട്ടമ്മമാർ, നട്ടം തിരിയുന്നുവെന്ന് പൊതുജനം, പഴി പറഞ്ഞിട്ട് മാത്രം കാര്യമുണ്ടോ? അന്തർദേശീയ വിപണിയെ പഴിച്ച് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും, കേന്ദ്ര നയങ്ങളെ പഴിച്ച് സംസ്ഥാനങ്ങൾ, എവിടെയാണ് നടപടി ഇല്ലാതെ പോകുന്നത്? ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും മറ്റ് സംവിധാനങ്ങൾക്കും പാളിച്ച പറ്റുന്നുണ്ടോ? ഇത്തരം അവസ്ഥ വന്നെത്തുമ്പോൾ സ്വയം പ്രതിരോധം തീർക്കുന്നതിൽ ജനങ്ങളും പിന്നോട്ടാണോ? നേർക്കുനേർ പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളെ ആദ്യം പരിചയപ്പെടുത്തുകയാണ്. സി പി ഐ നേതാവും എം എൽ എയുമായ ശ്രീ ശ്രീരാമകൃഷ്ണൻ, സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ മേരി ജോർജ്, യുവ എം എൽ എ കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീ വി ടി ബൽറാം, ഒപ്പം സദസ്സും ചർച്ചയിൽ അണിനിരക്കുന്നു. ശ്രീ ശ്രീരാമകൃഷ്ണൻ, പ്രധാനമന്ത്രി പറഞ്ഞത് കൊമോഡിറ്റി പ്രൈസ്, എനർജി പ്രൈസ് അന്തർദേശീയ വിപണിയിൽ തന്നെ ഉയർന്നു നിൽക്കുകയാണ്, അതിൻ്റെ ഭാഗമായുള്ള ഒരു താൽക്കാലിക പ്രതിഭാസമാണ് എന്നുള്ളതാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാവുന്നൊരു വാദമല്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യം എടുക്കാം. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നമ്മൾ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുക, ഇറക്കുമതി ചെയ്യുകയല്ല ചെയ്യുന്നത്. 75% ക്രൂഡ് ഓയിലാണ്. ഈ ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്യുന്നത് ഡൊമസ്റ്റിക് റിഫൈനറി കോസ്റ്റ് എന്ന് പറയും, നമ്മൾ ഇന്ത്യയിലെ ആഭ്യന്തര സംസ്കരണ ചെലവാണ് അതിന് ഉപയോഗിക്കുന്നത്, കണക്കാക്കേണ്ടത്. പക്ഷേ ഇവിടെ അണ്ടർ റിക്കവറി എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിക്കുന്നതിൻ്റെ യഥാർത്ഥത്തിലുള്ള പിന്നിലുള്ള കാര്യം, ഇൻ്റർനാഷണൽ റിഫൈനറി കോസ്റ്റും ഡൊമസ്റ്റിക് റിഫൈനറി കോസ്റ്റും തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് അണ്ടർ റിക്കവറി എന്ന് പറയുന്നത്. അപ്പോൾ അന്തർദേശീയ വിപണിയുമായുടെ വിലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഈ നഷ്ടം യഥാർത്ഥത്തിലുള്ള നഷ്ടമല്ല, കിട്ടാനിടയുള്ള ലാഭത്തിൽ വരാനിടയുള്ള കുറവാണ്. അതിപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഏത് ഉൽപ്പന്നത്തിനും ഇത് പറയാം. ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ മറ്റൊരു രാജ്യത്തു നിന്ന് ഉണ്ടാക്കി അവിടുത്തെ റിഫൈനറി കോസ്റ്റ് ഉൾപ്പെടുത്തിയിട്ട് കണക്കാക്കിയാൽ വില വ്യത്യാസം ഉണ്ടാവും. ആ വില വ്യത്യാസത്തെ നഷ്ടമായിട്ട് പറയാൻ പറ്റില്ല. ഇനി ഡയറക്റ്റായിട്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പെട്രോളിയം ഡീസലും തന്നെ നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്നൊരു യുക്തി ഉണ്ടെന്ന് പറയാം. പക്ഷേ നമ്മൾ ഡയറക്റ്റ് ഇറക്കുമതി ചെയ്യുന്നില്ല. നമുക്ക് ആകെ ആവശ്യമുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ 75% ക്രൂഡായിട്ടാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. ആ ക്രൂഡ് റിഫൈൻ ചെയ്യുന്നത് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് കമ്പനികളാണ്. ആ കമ്പനികളുടെ റിഫൈനറി കോസ്റ്റ് ആയത് കണക്കുകൂട്ടുന്നുള്ളൂ. ഇത് കണക്ക് കൂട്ടിയിട്ടുള്ള ഒരു വില കൊടുക്കുന്നതിന് പകരം എണ്ണ കമ്പനികളെ ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ഗവൺമെൻറ് കയ്യും കെട്ടി മാറി നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എണ്ണ കമ്പനികൾ അവരുടെ കണക്ക് ഒരു നഷ്ടം കൂട്ടുകയാണ്. ശ്രീ വി ടി ബൽറാം, വികസ്വര രാജ്യങ്ങളിൽ നിർധനരായ ആൾക്കാർ അവരുടെ വരുമാനത്തിൻ്റെ 80% ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഭക്ഷണത്തിന് മാത്രം ചെലവഴിക്കുന്നു എന്നാണ് പല അന്താരാഷ്ട്ര പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. ഇന്ത്യയെപ്പോലൊരു രാജ്യവും അത്തരം അപകടകരമായ ഒരു അവസ്ഥയിലാണോ മുമ്പോട്ട് നീങ്ങുന്നത്? അതായത് താഴേക്കടയിലുള്ള സാധാരണക്കാർ ഇപ്പോഴത്തെ പണപ്പെരുപ്പവും വിലക്കയറ്റവും മൂലം നട്ടം തിരിയുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ വിലക്കയറ്റം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഞാൻ അംഗീകരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഓരോ സാധാരണക്കാരനും ഏറ്റവും അവനാവശ്യമുള്ള, ജീവിതം നിലനിർത്താൻ ആവശ്യമുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഏറ്റവും പരിമിതമായ തുകയ്ക്ക് നൽകുക എന്നുള്ളത് ഭരണകൂടം ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുത്തിരിക്കുകയാണ്. 3 രൂപയ്ക്ക് അരി, 2 രൂപയ്ക്ക് ഗോതമ്പ്, അതുപോലെ 1 രൂപയ്ക്ക് ബാജറ അടക്കമുള്ള ധാന്യങ്ങൾ. അപ്പോൾ ഇത് നൽകാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായി എത്ര കോടി രൂപ സബ്സിഡി നൽകേണ്ടി വന്നാലും അതൊരു പ്രശ്നമല്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഗവൺമെൻറ് മാറിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് അതത് കാലത്തെ ഗവൺമെൻറ്റുകളുടെ ഔദാര്യമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കപ്പെട്ടതോടുകൂടി, അതൊരു അവകാശമായി മാറുന്നതോടുകൂടി, നാളെ ഭക്ഷ്യധാന്യ രംഗത്ത് എത്ര വിലക്കയറ്റമുണ്ടെങ്കിലും ഈ രൂപയ്ക്ക് സാധാരണക്കാരന് ഭക്ഷ്യധാന്യങ്ങൾ ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് ഗവൺമെൻറ് അതിൻ്റെ ഉത്തരവാദിത്തമായി ബാധ്യതയായി ഏറ്റെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവുന്നുണ്ട്. ഡോക്ടർ മേരി ജോർജ്, 13 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവന്നു, പക്ഷേ ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ തൊട്ടറിയുന്ന യാഥാർത്ഥ്യം, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഭക്ഷ്യസാധനങ്ങൾ മാത്രമല്ല മുച്ചൂടും വിലക്കയറ്റമാണ്. അത് അവൻ്റെ ഒരു ജീവിത ശൈലിയിൽ ഉണ്ടായിപ്പോയൊരു ദുരിതത്തിൻ്റെ ഭാഗമായി ഇത്തരം വിപണി ആശ്രിതമായി മാത്രം മുമ്പോട്ട് നീങ്ങേണ്ടി വരുന്ന അവസ്ഥയാണോ, അതോ അവശ്യ സാധനങ്ങൾക്കടക്കം അസഹനീയമായ വിലക്കയറ്റം സാധാരണക്കാരനെ ബാധിക്കുന്നുണ്ടോ? ഇപ്പോൾ അന്താരാഷ്ട്രത്തിൽ നിന്ന് തുടങ്ങുന്നതുകൊണ്ട് വിരോധമില്ലല്ലോ. അന്താരാഷ്ട്ര നിലവാരത്തിൽ നോക്കിയാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഇവിടെ വർദ്ധിപ്പിക്കുന്നത് അതിൻ്റെ അകത്തുള്ള യുക്തിയില്ലായ്മ ശ്രീരാമകൃഷ്ണൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ 40% അതായത് കൊടുക്കുന്ന സബ്സിഡി 40% ലക്ഷറി കാറുകളിലേക്കാണ് പോകുന്നത്. അങ്ങനെ ലക്ഷറി കാറുകൾ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ മേലേക്കടയിലുള്ളവരാണ്. അവർക്ക് വേണ്ടി നമ്മൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് സബ്സിഡി കൊടുക്കണോ? അവിടെയും സർക്കാരിൻ്റെ ഒരു വിഷൻ ഇല്ലായ്മയില്ലേ? ഞാൻ ചോദിക്കുന്നത്, 2 കോടി രൂപയുടെ കാറിനും 10,000 രൂപയുടെ ഇരുചക്ര വാഹനത്തിനും
ഒരേ വിലയ്ക്ക് തന്നെ ഇന്ധനം കൊടുക്കേണ്ടി വരുന്നത് സർക്കാരിന്റെ നയവൈകല്യമാണ് അത് പറയണം. അതാണ് ഞാൻ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞെടുത്തും ലോജിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ ആർക്കാണ് ഏതിനൊക്കെയാണ് ഏതൊക്കെ വഴിയിലേക്കാണ് ഈ സബ്സിഡി പോകേണ്ടത്, വില നിയന്ത്രിച്ച് നിർത്തേണ്ടത് എവിടെയാണ് എന്നുള്ളതിനെപ്പറ്റി വളരെ വ്യക്തമായ ഒരു നയം സർക്കാരിന് ഉണ്ടാകണം, കേന്ദ്ര ഗവൺമെന്റിന്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒറ്റ കാര്യം കൂടി, ഇന്ധനത്തിന് റേഷനിങ് ആവാം, പെർമിറ്റ് കാർഡ് ആവാം എന്ന ശുപാർശകൾ വന്ന സമയത്ത് ധനമന്ത്രിയായിരുന്ന ധനമന്ത്രി ചിദംബരം പറഞ്ഞത് അത് അപ്രായോഗികമാണെന്നുള്ളതാണ്. ഇത്രയും ജനസംഖ്യയുള്ള ഒരു സ്ഥലത്ത് ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ സബ്സിഡി നേരിട്ട് കൊടുക്കുന്നത് പോലെയുള്ള സർക്കാരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ചുവടുവെച്ച ഒരു ഭരണകൂടത്തിന് ഇത് അപ്രായോഗികമെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്നതാണോ? തീർച്ചയായിട്ടും അത് തള്ളിക്കളയാൻ പാടില്ലായിരുന്നു. തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക് ആധാർ കൊണ്ടുവന്നു. ആധാർ കുറ്റമറ്റ രീതിയിലാക്കുകയാണെങ്കിൽ ശ്രീ ബൽറാം പറഞ്ഞതുപോലെ തന്നെ സബ്സിഡി എത്തേണ്ടടുത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു സമ്പ്രദായമായിട്ട് മാറും. ഇനി ഈ കൊച്ചു കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ സാധാരണക്കാർ വീർപ്പ് മുട്ടുന്ന വിലക്കയറ്റവും മറ്റ് പ്രശ്നങ്ങളുമുണ്ട്. അപ്പോഴും ഇവിടെ GKSF അതായത് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്നൊന്ന് ഗവൺമെൻറ് സ്പോൺസർ ചെയ്ത് നടത്തുകയാണ്. ഈ സ്പോൺസർ ചെയ്ത് നടത്തുമ്പോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധന സാമഗ്രികളാണ് വിറ്റുപോകുന്നത് എങ്കിൽ സന്തോഷം നമുക്ക് സഹർഷവും സ്വാഗതം ചെയ്യാം. ഇവിടെയുള്ളവർക്കാണല്ലോ അതിൻ്റെ ആ പ്രയോജനം. ഇത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടെ കെട്ടിക്കിടക്കുന്ന കൊള്ളാത്ത സാധനങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് ഇരട്ടി വിലയിട്ട് സബ്സിഡിയാണ് റിബേറ്റാണ് ഡിസ്കൗണ്ടാണ് എന്ന് പറഞ്ഞ് കെട്ടി ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഇത് LDF ആണെങ്കിലും UDF ആണെങ്കിലും ഈ GKSF എന്ന് പറയുന്ന കാര്യം ഇവിടുത്തെ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ മേൽ കെട്ടിവെക്കുന്ന ഒരു വലിയ ഭാരമാണ്. അതായത് ജനത്തിൻ്റെ കയ്യിൽ കാശില്ല, വിലക്കയറ്റം കൊണ്ട് നട്ടം തിരിയുന്നു എന്ന് പറയുമ്പോൾ സർക്കാർ സ്പോൺസർ ചെയ്തൊരു ഇത്തരത്തിലുള്ളൊരു വിപണി മാമാങ്കം നടത്തണോ വേണ്ടയോ എന്നുള്ളതാണ്. അതൊരു സ്വദേശിയുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പക്ഷേ അത് അത്ര ഗുണകരമല്ല എന്നൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ മേഖലകളും ചലനാത്മകമാകണം എന്നുള്ളതാണ്. അതിൽ ആളുകൾ വാങ്ങുന്നതിൻ്റെ അവരുടെ വ്യക്തിപരമായ ചോയ്സിനെ നമുക്കൊരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ നമുക്ക് ഇമ്പോസ് ചെയ്യാം. അത് ധൂർത്തു ആർഭാടവും നമ്മുടെ ആൾക്കാരിൽ അടിച്ചേൽപ്പിക്കുമോ എന്നുള്ളതാണ് ഒരു ആശങ്ക. അല്ല, നമ്മളെ ഒരു വിഷയത്തെ വിലയിരുത്തുന്നത് അത് സന്ദർഭവുമായി വെച്ചുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ 10 പേര് മരിച്ചു കിടക്കുമ്പോൾ അവിടെ വലിയ ആഘോഷം നൃത്തം നടത്താറില്ല. ചിലപ്പോൾ ആഘോഷം നൃത്തം നടത്തേണ്ട സന്ദർഭം ഉണ്ടാകാം. ഇപ്പോൾ ക്രിസ്മസ് ചന്ത മുടങ്ങി. കേരളത്തിൽ ആദ്യമായിട്ട് കൺസ്യൂമർ ഫെഡിൻ്റെ ക്രിസ്മസ് ചന്തകൾ ഈ കഴിഞ്ഞ ഡിസംബറിൽ മുടങ്ങി. അപ്പോൾ ഇത് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഈ മാർക്കറ്റിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന നിസ്സഹായത കാണിച്ചുകൊണ്ട് വിലക്കയറ്റത്തെ കെട്ടഴിച്ചു വിടുന്നൊരു ഗവൺമെൻറ് ഈ GKSF നടത്തുന്നതിൻ്റെ നമ്പർ വൺ അസംബന്ധമാണ്. കേരളത്തിലൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ വാർത്തകളിലൊക്കെ വരുന്ന പോലെ ഏത് സാധനവും എടുത്തു കഴിഞ്ഞാലും 50-70% വിലക്കയറ്റം കീശകാലിയാകുന്നു, അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ അതോ തൽക്കാലം ഒന്ന് മുണ്ടു മുറുക്കി കൊടുത്ത് മുമ്പോട്ട് പോകാവുന്ന അവസ്ഥ മാത്രമാണോ? കേരളീയ ജനത ഇന്ന് വിലക്കയറ്റം കൊണ്ട് വീർപ്പ് മുട്ടുകയാണ്. അരിയുടെ വില അസാധാരണമായി ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം കുറഞ്ഞു എന്നാ പറഞ്ഞു പറഞ്ഞു മന്ത്രി. ഇപ്പൊ ഇന്ന് അസംബ്ലി അനുഭവം അല്ലല്ലോ, അരിയുടെ വരെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 7 രൂപ വർദ്ധിച്ച. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയെല്ലാം പ്രധാന കാരണം ഇപ്പോൾ മന്ത്രിസഭയെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞാനത് ഒരിക്കലും പറയുന്നില്ല. ഓ, കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലും വരെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് അഭിമുഖീകരിക്കാൻ വയ്യാത്ത രീതിയിലാകുന്നു. ഒരു സാധാരണ പൗരൻ, ഒരു സാധാരണ തൊഴിലാളിക്ക് തൻ്റെ വരുമാനം കൊണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. ഒരു NGO ആണെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ലോവർ ലെവലുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥനിലും തൻ്റെ വരുമാനം കൊണ്ട് നിൽക്കൽ, പിന്നെ ആ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ നമ്മൾ കൈക്കൂലിയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്, ഗവൺമെൻറ് തന്നെ തള്ളിവിടുന്നുണ്ട്. തൊഴിലാളിയാണെങ്കിൽ വല്ല മോഷണം നടത്താനായിട്ട് അവൻ എന്നെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ഒരു എളിയ നിർദ്ദേശം, ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഓരോ ജില്ല തോറും അവരുടെ തന്നെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഓരോ കാർഷിക തോട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനെ കൊണ്ട് എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ എന്ന് ഞാൻ ചോദിക്കുകയാണ്. സർക്കാർ നിയന്ത്രിത സംവിധാനങ്ങൾ വിപണി ഇടപെടുന്നത്, അതുവഴി ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നത് എത്രമാത്രം എഫക്റ്റീവാണ് ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തിൽ? ഇന്നത്തെ അവസ്ഥയിൽ ആശ്വാസം വളരെ കുറവാണെന്ന് തന്നെ പറയണം. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ നമ്മുടെ റിസോഴ്സ് കളയുക. അത് അതിന് പേര് ഇദ്ദേഹം പറഞ്ഞ പോലെ ആ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് സ്വന്തം പാർട്ടികളെ അണിനിരത്തിക്കൊണ്ട് അവരെ ഒരു കൃഷിയിടം നന്നാക്കി കൊണ്ടുവരാൻ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഇവിടെ അതുപോലെ തന്നെ ഉൽപ്പാദനക്ഷമത കൂടിയാലേ സാധനങ്ങളുടെ വില കുറയാൻ പറ്റുള്ളൂ. നിത്യോപയോഗ സാധനങ്ങളുടെയൊക്കെ വില ഉയർന്നു എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നുണ്ടോ ശരിക്കും? പച്ചക്കറി ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ടെറസിൽ കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ ടെറസിൽ ഇതാ വെച്ച് ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് എല്ലാ ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്കും വിമുക്തമായിട്ടുള്ള പച്ചക്കറി കഴിക്കുകയും ചെയ്യാം. നമ്മൾ അല്പം കഷ്ടപ്പെട്ടാൽ സ്വാശ്രയത്വം ആവാം, നമുക്കൊരു എൻഗേജ്മെൻറ്റും ആയി. സ്ത്രീകൾ വിചാരിച്ചാൽ എന്തുകൊണ്ട് നിലത്തിലിറങ്ങി കൃഷി ചെയ്തുകൂടാ? ചെയ്യണം. ഇവിടെ വേസ്റ്റ് 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 എന്ന് പറഞ്ഞ് എല്ലാവരും പറയുക.
അടുക്കള നന്നാവാതെ നന്നാവുകയില്ല. ഇവിടുത്തെ പെണ്ണുങ്ങൾ നന്നാവാതെ യാതൊരു രക്ഷയില്ല. ഒരു ടി വിയുടെ ഒരു സീരിയൽ തീരുന്നതിന് അഞ്ച് കവർ വീതം ലേസ്റ്റ് തീരും. അതെല്ലാം വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ശീലം കളഞ്ഞ് അവനവൻ്റെ മുറ്റത്ത് നാല് വാഴ മാന്തി കുഴിച്ച് ഈ അന്നന്നത്തെ വേസ്റ്റ് അതിൻ്റെ മൂട്ടിലിട്ടാൽ നല്ല കൊലയുണ്ടാവും. നാല് വാഴയ്ക്കാ വറ്റൽ വറുത്ത് കൊച്ചുങ്ങൾ കൊടുത്ത് ശീലിക്കണം. രണ്ട് ചീനിക്കമ്പ് വേലിപ്പറ്റതായിട്ട് കുത്താം, ചിക്കൂർ മാനീസ് കുത്താം, മധുര ചീര നടാം. എല്ലാവരും അങ്ങ് ഫ്രിഡ്ജിലിരിക്കുന്ന മലക്കറി അല്ലാത്തത് ഉപയോഗിക്കാം. പെണ്ണുങ്ങളത് ചെയ്ത് ശീലിക്കണം. നമ്മുടെ വനിതാ സംഘത്തിൽ ഏഴെട്ട് പത്ത് അയൽക്കൂട്ടങ്ങളുണ്ട്. ഞങ്ങൾ മാസത്തിൽ രണ്ട് മാസം കൂടി ഇരിക്കുമ്പോൾ ഞങ്ങളുണ്ടാക്കിയ സാധനങ്ങൾ പച്ചക്കറി എല്ലാം കൊണ്ടുവന്ന് വെച്ച് ഞങ്ങൾ വിൽക്കും. നമ്മുടെ ആളുകൾ വാങ്ങിക്കും. വിഷമില്ലാത്ത ഭക്ഷണമാണ്. അതേപോലെ വനിതാ സംഘങ്ങളെന്ന് പറഞ്ഞ് അമ്മച്ചിമാർ പൂക്കളും കാണിച്ച് ഈ തോളലിടുന്ന ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അത് മാറുമറയ്ക്കാൻ കൊടുത്താൽ അത് കഴുത്തെ കെട്ടി മുറുക്കി ഇങ്ങനെ ശതമാനവും കാണിച്ചുകൊണ്ട് നടക്കുന്ന പെമ്പിള്ളേർ, വേഷം കെട്ടി നടക്കുന്ന പെണ്ണുങ്ങൾ, ഇവരെല്ലാം ഒന്ന് മാനം മര്യാദയായിട്ട് കാല് താഴെ ഭൂമിയിൽ വെച്ച് വീട്ടിലെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരഡ്ജസ്റ്റ്മെൻ്റ് വീടുകളിലുണ്ടായാൽ ഉള്ള വരുമാനം കൊണ്ട് നമുക്ക് കഷ്ടിച്ച് കഴിഞ്ഞുകൂടാം. ഓക്കെ. സമൂഹത്തിൽ കാണുന്ന മിക്ക വിപത്തുകളും നമ്മുടെ ജീവിതശൈലിയുടെ വിപത്തുകളാണെന്ന് എനിക്ക് പറയാനുള്ളത്. മിതമായ വിലയിൽ, ന്യായമായ വിലയിൽ സാധാരണക്കാരന് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത ഒരു ഭരണകൂടത്തിനില്ലേ? ഇന്ന് ആരാണ് ഈ വിലക്കയറ്റം ഉണ്ടോ എന്ന് നോക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ അത് ശരിക്കും പരിപാലിക്കുന്നുണ്ടോ? ഇല്ല. കഴിഞ്ഞ ദിവസം ഞാൻ കൺസ്യൂമർ ഫെഡിൻ്റെ ഒരു ഷോപ്പിൽ പോയി. അവിടെ ഒരു സാധനമില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ എന്താണ്, ഗവൺമെൻറ് കമ്പനികൾക്ക് കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് കമ്പനികൾ സപ്ലൈ ചെയ്യുന്നില്ല. നമ്മൾ കൺസ്യൂമർ ഫെഡിലേക്ക് പോകാമെന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നതുകൊണ്ട് ആണ്. അവിടെ ഈ ആ വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പിന്നുള്ള മാർഗം എന്താണ്? പിന്നുള്ളത് ഓപ്പൺ മാർക്കറ്റിൽ നമ്മൾ വലിയ വലിയ കുത്തകകളുടെ മാർക്കറ്റുകളിലല്ലേ പോകുന്നത്. യെസ്. നമ്മൾ പച്ചക്കറി നോക്കി നിൽക്കും, എന്നിട്ട് വില ചോദിക്കുമ്പം നമ്മൾ ആപ്പാടെ പെണ്ണോട്ട് മാറുകയാണ്. എന്ന് വെച്ചാൽ സാധാരണ വാങ്ങിച്ചുകൊണ്ടിരുന്നതിലും ഡബിൾ പ്രൈസാണ്. പിന്നെ തേങ്ങയാണെങ്കിലും എന്താണെങ്കിലും പ്രയാസം. രാവിലെ പേപ്പർ എടുത്ത് നോക്കണമെങ്കിൽ ആദ്യം കേൾക്കുന്നത് ഗ്യാസിന് വില കൂടി, പിന്നെ പച്ചക്കറിക്ക് വില കൂടി. ഇതൊക്കെ ആകുമ്പോൾ രാവിലെ അടുക്കള തുറക്കുമ്പോഴേ ഒരു പ്രഷറാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് വിട്ടുവീഴ്ചയാകാം എന്ന് ചിന്തിക്കുമോ? ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിലൊക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവരാണ്. എന്നുവെച്ചാൽ ഒന്നാമത് പച്ചക്കറി വലിയ വ്യത്യാസം, പിന്നെ ഗ്യാസ് വ്യത്യാസം, പിന്നെ ജോലിക്കാരെ പ്രശ്നം, അതിനെക്കാട്ടിയും പ്രശ്നം. തേങ്ങയെല്ലാം കുറയ്ക്കുക. അല്ല, അവിയലിന് തന്നെ എല്ലാ കഷ്ണവും വാങ്ങിക്കാൻ പോണെങ്കിൽ തന്നെ 100-200 രൂപയാവും സാമ്പാറിലൊക്കെ. അതൊക്കെ കുറച്ച്, അതുകൊണ്ട് ഉള്ളിയൊക്കെ ഇട്ട് സാമ്പാറാക്കി അങ്ങനെയൊക്കെ മാറ്റുക. നാല് പേരുള്ള വീട്ടിന് കുടുംബമാണെങ്കിൽ ഒരു 1000 രൂപീസ് തരികയാണ്, ഇതിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊണ്ടുവരാൻ പറയും. അവിടെ പോയി നോക്കും. ആദ്യം പോകുമ്പോൾ തുരപ്പരിപ്പ് നോക്കും, 80 രൂപ അല്ലെങ്കിൽ 60 രൂപ. അത് BPL കാർഡുള്ളവർക്കും ഞങ്ങൾ കാശുള്ളവർക്കും യാതൊരു കാർഡ് ഫെസിലിറ്റീസും ഇല്ല. അപ്പോൾ അതെന്ത് ചെയ്യും? 1 കിലോ വേണ്ട അവിടെ എന്ത് ചെയ്യും? 250 ഗ്രാം വാങ്ങിക്കുക. അങ്ങനെ എല്ലാത്തിലും കട്ട് ഡൗൺ ചെയ്തിട്ടാണ് നോർമൽ ജീവിക്കുന്നത്. തൊട്ടടുത്ത് സമയമായിട്ട് നോക്കണം, അവിടെ 20 കിലോ അരി കാർഡ് പൈസ എല്ലാവർക്കും കൊടുക്കുകയാണ്. അതുപോലെ ബാക്കിയുള്ള സാധനങ്ങൾ വില കുറവ്. അത് അടുത്തൊരു സ്റ്റേറ്റല്ലേ? അപ്പോൾ അതും കേരളം പോലൊരു ഗവൺമെൻറ് ആണല്ലോ. അവിടെ കാർഡുള്ളവർക്ക് 20 കിലോ അരി പഞ്ചസാര ഫ്രീ. അപ്പം അങ്ങനെ ഉള്ള ജനങ്ങൾ സാധാരണക്കാർ കഴിയുന്നു. ഇവിടെ അതല്ലല്ലോ, കേരളം വളരെ വളരെ ഇതാണല്ലോ, ജനങ്ങൾ ശ്വാസം മുട്ടിക്കുകയല്ലേ ഇവിടെ? അത് സർക്കാരിൻ്റെ പിടിപ്പ് കേടാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൺസ്യൂമർ ഫെഡിനും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും ഭക്ഷ്യ സബ്സിഡിക്ക് വേണ്ടി, അതായത് വില കുറഞ്ഞ് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്ത് വില കുറച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി അനുവദിക്കപ്പെട്ടിരുന്ന തുകയേക്കാൾ കൂടുതൽ, അത് എല്ലാ നാണയപ്പെരുപ്പും ഒക്കെ കഴിച്ചു നോക്കിയാലും അന്നത്തേക്കാൾ കൂടുതൽ തുക ഇന്ന് ചെലവഴിക്കുന്നുണ്ട്. കൺസ്യൂമർ ഫെഡിൻ്റെ കാര്യം എടുത്താൽ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡിൽ മാതൃകാപരമായി നടപ്പാക്കിയൊരു പദ്ധതിയുണ്ട്. കൺസ്യൂമർ ഫെഡിൻ്റെ തന്നെ വിറ്റുവരവ് കൊണ്ട് 10 സാധനങ്ങൾക്ക് കൺസ്യൂമർ ഫെഡ് സർക്കാരിൻ്റെ സഹായം ഇല്ലാതെ തന്നെ സബ്സിഡി കൊടുക്കുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി വെച്ചാൽ 2, അരിക്ക് ക്ഷാമം ഉണ്ടായപ്പോൾ സഹകരണ മന്ത്രി തന്നെ നേരിട്ട് പോയി കൺസ്യൂമർ ഫെഡിലേക്ക് അരി കൊണ്ടുവന്നു. 3, ഏതാണ്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ വെല്ലുന്ന തരത്തിലേക്ക് അതിന്റെ നെറ്റ്വർക്ക് വിപുലീകരിച്ചു. ഈ 3 കാര്യങ്ങളിൽ ഇപ്പോഴത്തെ പോക്ക് എങ്ങനെയാണ്? നെറ്റ്വർക്ക് വിപുലീകരിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് വിപുലീകരിച്ചതിന്റെ എത്രയോ ഇരട്ടി നെറ്റ്വർക്ക് ഇത്തവണ വിപുലീകരിച്ചു. കൺസ്യൂമർ ഫെഡിൽ തെറ്റാണ്? ഒരിക്കലുമല്ല. നന്മ സ്റ്റോറുകൾ ഓരോ പഞ്ചായത്തിലും 2-3 എണ്ണം വീതം, കേരളത്തിൽ 3000-ൽ നന്മ സ്റ്റോറുകൾ ആരംഭിച്ചത് ഈ ഗവൺമെന്റിന്റെ കാലത്താണ്. എന്റെ മണ്ഡലത്തിലുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിലക്കയറ്റമല്ല, പർച്ചേസിംഗ് പവറാണ്.
നമ്മുടെ ഇന്ത്യയുടെ അനുഭവം ഏറ്റവും ആധികാരികമായ പഠനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യയിലെ ആവറേജ് വേജ് റേറ്റ്, ഇന്ത്യൻ ഗ്രാമങ്ങളിലെ വേജ് റേറ്റ് എന്ന് പറയുന്നത് 48 രൂപയായിരുന്നത് 138 രൂപയായി നമുക്ക് 10 വർഷം കൊണ്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. അതായത് 3 ഇരട്ടി വർധന വേജ് റേറ്റിൻ്റെ കാര്യത്തിലുണ്ടായി. മിഡിൽ ക്ലാസ് വീട്ടമ്മമാരുടെയോ അതുപോലെ സാലറീഡ് ക്ലാസ്സിൻ്റെയോ കാര്യമല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. അത്ര കണ്ട് വർധനവ് ഇൻഫ്ലേഷൻ ഉണ്ടായിട്ടില്ല, നാണ്യപ്പെരുപ്പം ഉണ്ടായിട്ടില്ല, അതുപോലെ തന്നെ രൂപയുടെ മൂല്യശോഷണം അക്കൗണ്ട് ചെയ്താലും എല്ലാം വെച്ച് നോക്കുമ്പോഴും നമ്മുടെ പർച്ചേസിംഗ് പവർ വർദ്ധിച്ചിട്ടുണ്ട്. വിലക്കയറ്റം ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ സാലറി ക്ലാസ്സിന് ആ വിലക്കയറ്റം മാത്രമേ കാണുള്ളൂ, അവരുടെ സാലറിയും വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നോക്കണം എന്നാണ് പറയുന്നത്. ഇവിടെയുള്ള അടിസ്ഥാന പ്രശ്നം എന്താണ്? കമ്പോളത്തെ പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു കൊടുത്ത് ഗവൺമെൻറ് കൈകെട്ടി മാറുന്നു എന്നുള്ളതാണ്. എല്ലാം കമ്പോളം നിശ്ചയിക്കട്ടെ, കൺസ്യൂമർ ബിക്കെയിം ദ കിങ് എന്നാണ്. കൺസ്യൂമർ സ്വയം ഒരു രാജാവായി മാറുന്നൊരു അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ നടക്കുമെന്നുള്ള ഒരു ധാരണയിൽ കാര്യങ്ങൾ കെട്ടഴിച്ച് വിട്ടപ്പോൾ സംഭവിക്കുന്ന പ്രശ്നമാണത്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ, 840 നന്മ സ്റ്റോർ, 340 ത്രിവേണി സ്റ്റോറുകൾ, അവരിൽ അവിടെയൊക്കെ ഇപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ വരുന്നില്ല. ഇപ്പോൾ ഗവൺമെൻറ് പരിശോധിക്കേണ്ടത് ഗവൺമെൻറ് എത്ര സബ്സിഡിക്ക് കൊടുക്കേണ്ടതല്ല, ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകൾ ഈ കാര്യത്തിൽ നടത്തിയ ഇൻ്റർവെൻഷനിലൂടെ ചെലവഴിച്ച ഫണ്ട് കണക്കാക്കിയാൽ 528 കോടി രൂപയാണ് ശരാശരി ഒരു വർഷം കഴിഞ്ഞ LDF ഗവൺമെൻറ് ചെലവഴിച്ചിരുന്നത്. അതിപ്പോൾ 119 കോടിയാണ്. അപ്പോൾ ഗവൺമെൻറ് നേരിട്ട് ചെലവഴിക്കുന്നത് മാത്രമല്ല, അതാണ് നിങ്ങൾ നേരത്തെ ചോദിച്ച കൺസ്യൂമർ ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഇവിടെയുള്ള പ്രശ്നം നിങ്ങളുടെ മാനദണ്ഡം എന്താണ്? നിങ്ങൾ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളെ സഹായിക്കാവുന്ന നിലയിലുള്ള മാനദണ്ഡങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടോ? അതാണ് പ്രശ്നം.